ബഹുമാന്യ സുഹൃത്തുക്കളെ, ഹരിതം ആനപ്പടിയിലെ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ മഹാനായ ഔക്കാദർകുട്ടി നഹാ സാഹിബിനെ അനുസ്മരിക്കുകയാണ്. ഔക്കാദർകുട്ടി നഹാ സാഹിബ് നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് 32 വർഷം കഴിഞ്ഞു. 1988 ആഗസ്റ്റ് 12 ഇന്നത്തെ ദിവസം ഞാൻ ഓർക്കുകയാണ്. ആഗസ്റ്റ് 12-നായിരുന്നു അദ്ദേഹത്തിന്റെ കബറടക്കൽ. ആഗസ്റ്റ് 11-ന് മരണപ്പെട്ടു. 12-ന് അദ്ദേഹത്തെ കബറടക്കം ചെയ്തു പനയത്തെ പള്ളിയിൽ. വലിയൊരു ചരിത്ര പുരുഷനാണ് നമ്മുടെ കാലഘട്ടത്തിൽ കടന്നുപോയത്. നമുക്ക് അദ്ദേഹത്തെ അറിയപ്പോ നേരത്തെ ഇവിടെ സൗദ പ്രസംഗത്തിൽ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇത്രയും പ്രാപ്യനായ, അക്സസിബിൾ എന്നാ പറയാ, അത്ര പ്രാപ്യനായ, എല്ലാവർക്കും ചെന്ന് കാണാവുന്ന, ഏത് സമയത്തും നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു ലീഡറായിരുന്നു നഹാ സാഹിബ്. അത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിലും അങ്ങനെ ആളുകളുമായിട്ട് ഇടപഴകിയ ഒരു നേതാവിനെ നമുക്ക് കാണാൻ വളരെ പ്രയാസമാണ്. പരപ്പനങ്ങാടിയിൽ ഇപ്പോഴും ആ ഹമീദിയ സ്റ്റോറോ, അങ്ങനെ അതിന്റെ പേരെങ്ങനെ തോന്നുന്നു, ആ സ്റ്റോർ ഉണ്ടോന്ന് അറിയില്ല. ആ സ്റ്റോറിൽ ഇങ്ങനെ ഇരിക്കുന്ന നഹാ സാഹിബിനെ ഓർക്കുകയാണ്. എപ്പോഴും അദ്ദേഹം അവിടെ ഉണ്ടാവും. അദ്ദേഹത്തെ കാണാൻ വരുന്നവർക്ക്, അദ്ദേഹം ഇങ്ങനെ സാധാരണക്കാരനായിട്ട് മന്ത്രിയായിട്ടൊക്കെ ഇരുന്നെങ്കിലും സാധാരണക്കായിട്ട് ജീവിച്ച ഒരു മഹാനായ മനുഷ്യനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മൾ അയവർക്കുമ്പോൾ അദ്ദേഹത്തെ ഉയർത്തിപ്പിടിച്ച ജീവിത മൂല്യങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ, അതൊക്കെ അനുസ്മരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. പിൻഗാമികളിൽ സൽകീർത്തി നിലനിർത്തണമേ എന്ന് പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിൻഗാമികളിൽ, പിന്നിൽ വരുന്നവർ, അവർ നല്ല വാക്ക്, അവർ നന്നായിട്ട് ഓർക്കുക എന്നുള്ളത് സുഗ്രഹം ചെയ്ത ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഒന്നിച്ച ബഹുമതിയാണ്. ആ ബഹുമതിക്കാണ് നഹാ സാഹിബ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ എത്ര വർഷം അദ്ദേഹം 1957 മുതൽ നിയമസഭയിൽ 8 തവണ തുടർച്ചയായിട്ട് ഒരു മണ്ഡലത്തിൽ നിന്ന്, തന്റെ പ്രദേശം ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ നിന്ന് 8 തവണ തുടർച്ചയായിട്ട് നിയമസഭയിലേക്ക് ജയിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ വളരെ വളരെ അപൂർവ ആളുകളുണ്ട്. എനിക്കൊന്ന് ഉമ്മൻചാണ്ടി എന്നോ പുതുപ്പള്ളിയെന്നോ, അതുപോലെ കെ എം മാണി പാലയിൽ നിന്ന്, അങ്ങനെ 1-2 ആളുകൾ മാത്രമേ അങ്ങനെ പരാജയം എന്തെന്നറിയാതെ, ഒരിക്കലും പരാജയപ്പെടാതെ 8 തവണ തുടർച്ചയായിട്ട് അദ്ദേഹം ഏകദേശം 26 വർഷം നമ്മുടെ നിയമസഭാ അംഗമായിരുന്നു. അതിലും ഏകദേശം 14 വർഷം അദ്ദേഹം മന്ത്രിയായിരുന്നു. 7 തവണ അദ്ദേഹം മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, വിവിധ മന്ത്രിമാരുടെ, വിവിധ പിന്നെ എന്താണ് മുഖ്യമന്ത്രിമാരുടെ കീഴിൽ. EMSന്റെ മന്ത്രിസഭയിൽ, അച്യുതമേനോന്റെ മന്ത്രിസഭയിൽ, കെ കരുണാകരന്റെ മന്ത്രിസഭയിൽ, PK വാസുദേവൻ നായരുടെ ആന്റണിയുടെ മന്ത്രിസഭയിൽ, അങ്ങനെ 7 തവണ അദ്ദേഹം ഏകദേശം 14 വർഷം ഏതൊക്കെ വകുപ്പുകൾ, പഞ്ചായത്ത്, ഗ്രാമവികസനം, ഫിഷറീസ്, അതുപോലെ അന്ന് ഇന്നത്തെ KWA, ഇന്നത്തെ വാട്ടർ അതോറിറ്റിയുടെ പൂർവ്വരൂപമായിരുന്ന PHED, ഭക്ഷ്യ വകുപ്പ്, അതുപോലെ ഹജ്ജ്, പിന്നെ അങ്ങനെ എത്രയോ വകുപ്പുകൾ അദ്ദേഹം വളരെ സ്തുത്യർഹമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്, സാധാരണഗതിയിൽ അന്ന് ഈ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം നിയമസഭയിൽ റെഫറൻസ് ഉണ്ടാവും, ഒരു അനുശോചന പ്രമേയം എടുക്കും. ആ അനുശോചന പ്രമേയത്തിൽ അന്നത്തെ സ്പീക്കർ വർക്കല രാധാകൃഷ്ണൻ പറഞ്ഞ രണ്ട് പദങ്ങളാണ്, രണ്ട് വാക്കുകൾ അദ്ദേഹം അന്ന് നഹാ സാഹിബിനെ വിശേഷിപ്പിച്ചത്, വിശുദ്ധിയും ലാളിത്യവും എന്നാണ്. അതേക്കാളും നല്ലൊരു പദം വേറെ കിട്ടാനെന്ന് തോന്നുന്നില്ല. ശുദ്ധിയും ലാളിത്യവും, വിശുദ്ധമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹം വളരെ ലളിതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അതിന് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥനായിട്ട് വർക്ക് ചെയ്ത അദ്ദേഹത്തിന്റെ പിന്നെ പറയാം താഴെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന IAS ഡോക്ടർ DB പോൾ, അദ്ദേഹം നഹാ സാഹിബിനെ ഒരു അനുസ്മരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാനിത് വായിക്കാം, നന്മയുടെ ആൾ രൂപവും കർമ്മകുശലതയുടെ പ്രതീകവും സ്വതസ്നേഹത്തെയും പരമത ബഹുമാനത്തെയും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളായി കാണാൻ കഴിയുന്ന യഥാർത്ഥ മതേതരത്വത്തിന്റെ അപ്പോസ്തലരുമായ ഒരു മഹാത്മാവിന്റെ ജീവിത മാതൃകയാണ് നഹാ സാഹിബ് കാണിച്ചതെന്നാണ് DB പോൾ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ പുറത്തുള്ള ആളുകൾ നമ്മുടെ മഹാനായ നേതാവിനെ കുറിച്ച് പറഞ്ഞ സംഗതികളാണ്. അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കറിയാം, വളരെ പ്രമുഖമായ ഒരു കുടുംബത്തിൽ, പിന്നെ ധനാഢ്യന്മാരായ ഒരു കുടുംബത്തിൽ, കിഴക്കിനേകത്ത് എന്ന് പറഞ്ഞ നഹാമാരുടെ ഒരു ഫാമിലിയാണല്ലോ, നഹാ ഫാമിലി, വളരെ പ്രസിദ്ധമായ രീതിയിൽ ജീവിച്ച് നമ്മുടെ കൂടെ എത്ര വർഷം. അദ്ദേഹം റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹം മരണപ്പെടുന്ന 68-ാമത് വയസ്സാണ്. 68 എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് അത്ര വലിയൊരു ഒരു പ്രായമല്ല. 67-ാമത് വയസ്സിൽ സ്വയം മാറി നിൽക്കുകയാണ് ചെയ്തത്.
87 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വയം മാറി നിൽക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ മാറ്റാനൊന്നും ആരുണ്ടായിരുന്നില്ല. അദ്ദേഹം സ്വയം മാറിയിരുന്നു 67-ാമത്തെ വയസ്സിൽ. എന്നത് ഓർക്കും വലിയ അത്ഭുതമാണ്. അത്ര ചെറിയ ചെറിയ പ്രായത്തിൽ നിന്ന് ആരും മാറില്ല. അദ്ദേഹം മാറി എന്ന് മാത്രമല്ല എല്ലാ മിക്കവാറും എല്ലാ സ്ഥാനങ്ങളിലും മാറി. KMEA പ്രസിഡന്റ് ആയിരുന്നു, കേരള മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു, നമ്മുടെ SSM പോളിടെക്നിക്കിന്റെ പിന്നെ ഗവേണിംഗ് ബോഡി ചെയർമാനായിരുന്നു. അതൊക്കെ അദ്ദേഹം സ്വയം ഒഴിയുകയും ചെയ്തു. സ്വയം ഒഴിഞ്ഞ ഒരു വിശ്രമത്തിലേക്ക് പോയെങ്കിലും ഇവിടെ എല്ലാവരും സൂചിപ്പിക്കാറുള്ള പോലെ അദ്ദേഹത്തിന് വിശ്രമിക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്നും അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധനായ പിൻഗാമി CP കുഞ്ഞാലിക്കുട്ടി കേസ് ഓർക്കണം. അള്ളാഹു ഈ രണ്ടു പേർക്കും മഴഫിറത്ത് നൽകട്ടെ. CP കുഞ്ഞാലിക്കുട്ടി കേസായിബാണ് നഹാ സാഹിബിനെ തുടർന്ന് MLA ആയത്. പക്ഷേ പരപ്പരങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം നേതാവ് നഹാ സാഹിബ് തന്നെയാണ്. അദ്ദേഹത്തെ ആളുകളെ ചെന്ന് കാണാൻ പറയാനൊക്കെ എപ്പോഴും ചെയ്യുമായിരുന്നു. ഇദ്ദേഹം വഹിച്ച പിന്നെ എന്താണ് പറയുക, അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങൾ, ആ സ്ഥാനങ്ങൾക്കൊക്കെ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു അലങ്കാരമായിരുന്നു. സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്ക് എനിക്ക് പറയാൻ കഴിയും. അദ്ദേഹം പിന്നെ മന്ത്രിയായിരുന്ന ചില സമയത്ത് ഞാനിവിടെ സെക്രട്ടേറിയറ്റിലുണ്ടായിരുന്നു. ആ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു ബഹുമാനം, ഒരുപാട് സംഗതികൾ അതിൽ പറയാം. അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി, അതാണ് ആ വിനയവും ലാളിത്യവും, അത് നമ്മൾ മനസ്സിലാക്കി. അധികം മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും ആളുകളും കാണുന്നുണ്ട്, യാതൊരു ബഹളവും കാണിക്കാത്ത, അതാണ് എനിക്ക് അത്ഭുതപ്പെടുന്നത്. ഒരു ടെൻഷനും ഇല്ലാതെ, ഒരു തിരക്കും ഭാവിക്കാതെ, വളരെ ശാന്തനായി നർമ്മമധുരമായിട്ട് സംസാരിച്ചതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ട് അങ്ങനെ പോകുന്ന ഒരാൾ അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം. അദ്ദേഹം മന്ത്രിയായ സംഗതി 67-ൽ നമ്മൾ സപ്തകക്ഷി മുന്നണിയായിരുന്നു. CPM CPI ഒക്കെ ഉള്ള RSP KSP KTP മുസ്ലിം ലീഗ് SSP ഒക്കെ 7 കക്ഷികൾ അടങ്ങുന്ന മുന്നണി. അതിലാദ്യമായിട്ട് മുസ്ലിം ലീഗിന് മന്ത്രിസ്ഥാനം കിട്ടി. എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയാവും. അതിലാദ്യത്തെ മന്ത്രി അഹമ്മദ് ഗുരുക്കൾ. പക്ഷെ അദ്ദേഹം 67 മന്ത്രി, 68 ഒക്ടോബർ 24 അഹമ്മദ് ഗുരുക്കൾ മരണപ്പെടുക. അപ്പൊ അഹമ്മദ് ഗുരുക്കൾക്ക് ശേഷം ആരാണ് മന്ത്രി? അത് ബാഫക്കിട്ടങ്ങളുണ്ട്. ബാഫക്കിത്തങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ, ബാഫക്കിത്തങ്ങൾ പറഞ്ഞാൽ തിരുവായിക്കെതിരുവായില്ല, ബാഫക്കിത്തങ്ങൾ തീരുമാനിക്കുകയാണ്. പക്ഷെ ആരാണ് മന്ത്രി എന്നുള്ളത് ബാഫക്കിത്തങ്ങൾ ചെയ്തു പറഞ്ഞാൽ, ബാഫക്കിത്തങ്ങൾ PMSA പൂക്കോയത്തങ്ങളോടും MK ഹാജിയോടും പറഞ്ഞു. ആളുകൾ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും അന്ന് പറഞ്ഞത് CKP ചെറിയ മുമ്പുക്കേരിയെ മന്ത്രിയാക്കാം എന്നാണ്. CKP ചെറിയ മുമ്പുക്കേ തീരെ കൂട്ടാക്കിയില്ല. അദ്ദേഹം ഒരിക്കലും രാജാവാകാൻ കുതിക്കാത്ത, എന്നും ഒരു കിങ് ആവാനല്ല, കിങ് മേക്കർ ആവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അദ്ദേഹം ഒരിക്കലും ഞാൻ ആ മന്ത്രിസ്ഥാനത്തേക്കില്ല, മന്ത്രിയാവാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഏകകണ്ഠമായിട്ട് പറഞ്ഞ പേരാണ് നഹാ സാഹിബിന്റെ പേര്. അങ്ങനെയാണ് അദ്ദേഹം ആദ്യമായിട്ട് 68 നവംബർ 9 കേരളത്തിലെ പഞ്ചായത്ത് ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിട്ട് അദ്ദേഹം സത്യവാചകം ചെയ്തിരുന്നത്. പിന്നീട് നിരന്തരമായിട്ട് മന്ത്രി തന്നെയാണ്, പിന്നെ യാതൊരു പിന്നോട്ട് പോയിട്ടില്ല. അവസാനം അദ്ദേഹം 1982 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അദ്ദേഹം ജയിച്ചപ്പോൾ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് മാറി നിൽക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന് മന്ത്രി അന്ന് അതിന് പകരമാണ് CH മുഹമ്മദ് വായ സാഹിബ്, അതുപോലെ പിന്നെ ബീരാൻ സാഹിബ്, അഹമ്മദ് സാഹിബ്, അവർ മൂന്ന് പേരും മന്ത്രിമാരായി. നഹാ സാഹിബ് മാറിയിരുന്നു. പക്ഷേ CH മരണപ്പെട്ടപ്പോൾ 83 സെപ്റ്റംബർ 28 CH മരണപ്പെടുന്നത്. CH മരണപ്പെട്ടപ്പോൾ പകരം ആ മന്ത്രിസ്ഥാനത്തേക്ക്, ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നഹാ സാഹിബ് തിരിച്ചു വരികയാണ് ചെയ്തത്. ഏകദേശം ഒരു 82 മുതൽ 83 ഒരു ഏകദേശം 2 വർഷത്തോളം അധികാരത്തിൽ നിന്ന് മാറിയുന്ന ഒരു പീരീഡ് മാത്രമേ ഉള്ളൂ, അല്ലാതെ മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല. ചെറിയൊരു പീരീഡ് CH മുഹമ്മദ് പോയ മുഖ്യമന്ത്രിയാവുമ്പോൾ മന്ത്രിസഭയിലില്ല, അത് 51 ദിവസം മുന്നുള്ള ഒരു മന്ത്രിസഭയാണ്. ആ മന്ത്രിസഭയിൽ നഹാസാബ് ഉണ്ടായിരുന്നില്ല. അത് ഒഴിച്ചു നിർത്തിയ ബാക്കി അദ്ദേഹം പിരിയുന്ന 87 മന്ത്രിസഭയിൽ തന്നെയാണ്, മന്ത്രിസ്ഥാനത്ത് തന്നെയാണ്. അങ്ങനെ മുഖ്യമന്ത്രിയായ അപൂർവ ഒരാളാണ് നഹാസാബ്. അതും നമ്മുടെ റെക്കോർഡാണ് നഹാസാബ്. നഹാസാബ് ഒരുപാട് റെക്കോർഡുകൾ പറഞ്ഞല്ലോ. അതിൽപ്പെട്ട റിക്കാർഡിന് മൂന്നാമത്തെ ആളാണ് ഉപമുഖ്യമന്ത്രിയാവുന്നത്. കേരളത്തിലെ ഉപമുഖ്യമന്ത്രിയായ ആദ്യം R. ശങ്കർ മുഖ്യമന്ത്രിയായി, ആ ഉപമുഖ്യമന്ത്രി 60 ഉപമുഖ്യമന്ത്രിയായി. പിന്നീട് CH മുഹമ്മദ് വായ സാഹിബ് 82 ഉപമുഖ്യമന്ത്രിയായി. പിന്നീട് വീണ്ടും CH മുഹമ്മദ് വായ സാഹിബ്, നേരത്തെ ചെറിയൊരു പേരിൽ 81 ഉപമുഖ്യമന്ത്രിയായിരുന്നു, 82 ഉപമുഖ്യമന്ത്രിയായി. അതിനുശേഷം CH മുഹമ്മദ് വായ സാഹിബിന്റെ പിൻഗാമിയായി വന്നതുകൊണ്ട് നഹാസാഹിബ് അത് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിലൊക്കെ. ഈ മൂന്ന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് ഒരു ചരിത്രമുണ്ട്. ശങ്കർ മന്ത്രി ഉപമുഖ്യമന്ത്രി എന്നറിഞ്ഞാൽ, അന്ന് ശങ്കറിന്റെ R. ശങ്കറിന്റെ പാർട്ടിയായ കോൺഗ്രസിലാണ് നിയമസഭയിൽ ഭൂരിപക്ഷം, ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസിന്റെ നേതാവാണ്. പക്ഷെ അന്ന് പട്ടന്താണുപ്പിള്ള PSP നേതാവ്, പഴയ തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയായിട്ട് പട്ടന്താണുപ്പിള്ള ആ മന്ത്രിസഭയിൽ വന്നപ്പോൾ അദ്ദേഹം ആ തിരുവിതാംകൂറിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ നാഷണൽ ഹൈക്കമാൻഡ്, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചപ്പോൾ ഏറ്റവും കക്ഷികളിൽ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവായ R. ശങ്കറിനെ ഉപമുഖ്യമന്ത്രിയാക്കി. പിന്നീട് ഒരു ഉപമുഖ്യമന്ത്രിയായി വരുന്നത് CH മുഹമ്മദ് വായ സാഹിബ്. കാരണം
അദ്ദേഹം 79 ഒക്ടോബർ 12 മുഖ്യമന്ത്രിയായി. ഇല്ല, 51 ദിവസം കഴിഞ്ഞപ്പോൾ രാജിവെക്കേണ്ടി വന്നു. പിന്നീടുണ്ടായ പിന്നെ മന്ത്രിസഭയിൽ 80 നായനാർ ഗവൺമെന്റ് പിന്നെ രാജിവെച്ചു പോയപ്പോൾ ഒഴിഞ്ഞപ്പോ വന്ന ഒരു ഒരു താൽക്കാലിക മന്ത്രിസഭയിൽ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. ആ മന്ത്രിസഭയിൽ സി എച്ച് ചേർന്നപ്പോൾ മുൻ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് സി എച്ചിനെ ഉപമുഖ്യമന്ത്രിയാക്കി. വീണ്ടും വീണ്ടും 82 തെരഞ്ഞെടുപ്പിൽ കരുണാകരൻ മുഖ്യമന്ത്രിയും സി എച്ച് മുഹമ്മദ് ഖായ സാഹിബ് ഉപമുഖ്യമന്ത്രിയായിട്ട് വന്നു. സി എച്ച് മുഹമ്മദ് ഖായ സാഹിബ് മരണപ്പെട്ടപ്പോൾ സി എച്ച് മുഹമ്മദ് ഖായ സാഹിബ് വഹിച്ച ഉപമുഖ്യമന്ത്രി പദം അത് ഒരു സ്വാഭാവികമായ ഒരു രീതി എന്നുള്ള നിലക്ക് അഹു ഖാദർ കുട്ടി ആ സാഹിബിനെ ഉപമുഖ്യമന്ത്രിയാക്കി. അതിനുശേഷം കേരളത്തിൽ ഇതുവരെ ഉപമുഖ്യമന്ത്രി ആയിട്ടില്ല. ഞാൻ പറയുന്നത് നഹാസാഹിബിന്റെ ആ ഒരു സമർപ്പിതമായ സേവനം, അദ്ദേഹം പിന്നെ എനിക്ക് തോന്നുന്നു നേതാക്കന്മാരന്നൊക്കെ പ്രകടിപ്പിച്ച പരസ്പര ബഹുമാനവും സ്നേഹവും അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടൊരു തലമുറയാണ്. നമ്മളൊക്കെ നേതാക്കന്മാരെ സി എച്ച് ആണെങ്കിലും പിന്നെ അദ്ദേഹം നഹാസാഹിബ് ആണെങ്കിലും അവരുടെ തമ്മിലുള്ള ബന്ധം അത് വളരെ പ്രധാനപ്പെട്ടൊരു ബന്ധമായിരുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു ബന്ധം എന്ന് പറഞ്ഞാൽ പരസ്പരം ബഹുമാനിക്കുക, സ്നേഹിക്കുക, എല്ലാ കാര്യങ്ങളിലും അവർ താങ്ങും തളരുമായിട്ട് നിൽക്കുക. അങ്ങനെയൊരു സപ്പോർട്ട് സി എച്ചിനും കിട്ടിയിട്ടുണ്ട്, നഹാസാഹിബിനും കിട്ടിയിട്ടുണ്ട്. നഹാസാഹിബിന്റെ രാഷ്ട്രീയ പ്രവേശനം ഞാൻ നേരത്തെ പറയില്ലേ, വളരെ പ്രമുഖമായ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് സാധാരണ പ്രയോഗിക്കാറുള്ള ഒരു വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് സിൽവർ സ്പൂണിന്റെ മൗത്ത് എന്ന് പറയുന്ന ഇംഗ്ലീഷിന്റെ പ്രയോഗമാണ്. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ഒരു കുടുംബത്തിലാണ് അദ്ദേഹം. ആദ്യം ഒരു കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു. 1940 മുസ്ലിം ലീഗിലേക്ക് വരുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കെ എം സി ഡി സാഹിബാണ് നഹാസാഹിബിന്റെ ഒരു ആദർശ പുരുഷൻ. കെ എം സി ഡി സാഹിബിന്റെ ഒരു സ്വാധീനം അദ്ദേഹത്തിന് മുസ്ലിം ലീഗ് വരാനുള്ള കാരണം അതുണ്ട്. പിന്നെ മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനായി 45 അദ്ദേഹം അവിടെ തിരുരങ്ങാടി ഫർഖാ ലീഗിന്റെ സെക്രട്ടറി ആയിരുന്നു. പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം 48 മുസ്ലിം ലീഗ് പുനഃസംഘടിപ്പിച്ചപ്പോൾ ഇവിടെ തിരുരങ്ങാടി ഫർഖാ സെക്രട്ടറി ആയിരുന്നു. അന്ന് പരപ്പനങ്ങാടിയിൽ വലിയൊരു സമ്മേളനം നടത്തി. 1955 ഏപ്രിൽ 16 പരപ്പനങ്ങാടിയിൽ മലബാർ ജില്ലാ മുസ്ലിം ലീഗ് സമ്മേളനം നടന്നിട്ട് കായികരംഗത്ത് വാസഗിത്തങ്ങൾ സി ഡി സാഹിബ് സി എച്ച് എല്ലാ നേതാക്കന്മാരും പുറത്തുനിന്നുള്ള നേതാക്കന്മാരൊക്കെ പങ്കെടുത്ത ഭയങ്കര ഒരു സമ്മേളനം. അത് പുത്തരിക്കൽ ആണ് നടന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഇങ്ങനെ ഒരു വയൽ കാണിച്ചു തന്നിട്ട് ഇവിടെ ഒരു പഴയ സമ്മേളനം എന്നാരോ പറഞ്ഞു തന്നൊരു ഓർമ്മയുണ്ട്. ആ സമ്മേളനത്തിന്റെ ശില്പി തന്നെ ശരിക്ക് നഹാസാഹിബായിരുന്നു. 1952 നഹാസാഹിബ് പി സി സിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പൊതുരംഗത്തേക്കുള്ള ആദ്യത്തെ ഒരു കടന്നു വരുന്നത്. 1952 അന്ന് ഈ പ്രൊഡ്യൂസേഴ്സ് കം കൺസ്യൂമേഴ്സ് പി സി സൊസൈറ്റികൾ വലിയ സ്വാധീനം വരുന്നു. തിരൂർ സൊസൈറ്റി നമ്മുടെ ബാബാജിയായിരുന്നു അതിന്റെ ദീർഘകാലം അതിന്റെ പ്രസിഡന്റ്. പൊന്നാനിയിൽ ഒരു പി സി സി ഉണ്ടായിരുന്നു. അതുപോലെ മഞ്ചേരി കുരുക്കളുടെ മന്ത്രി അഹമ്മദ് കുരുക്കൾ പ്രസിഡന്റായ ഒരു പി സി സി ഉണ്ടായിരുന്നു. പി സി സികൾ കൊണ്ടുകൂട്ടിയിട്ട് ഒരു പി സി സി ഉണ്ട്. നമ്മുടെ അന്നത്തെ പി സി സികൾ പൊതുരംഗത്ത് വലിയ സ്വാധീനം ചെലുത്തിയ സ്ഥാപനങ്ങളായിരുന്നു. അപ്പൊ അതിന്റെ പ്രസിഡന്റായിട്ടുണ്ടായിരുന്നു. പിന്നെ 1954 ഡിസ്ട്രിക്ട് ബോർഡ് മുസ്ലിം ലീഗ് ഇവിടെ സംഘടിപ്പിച്ച് തുടങ്ങിയിട്ട് ആദ്യം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 1954 ഡിസ്ട്രിക്ട് ബോർഡ് തെരഞ്ഞെടുപ്പ്. ജില്ലാ ബോർഡ് ഡിസ്ട്രിക്ട് ബോർഡ് ആ ഡിസ്ട്രിക്ട് ബോർഡിൽ തിരുരങ്ങാടി തെരഞ്ഞെടുക്കപ്പെട്ടത് പിന്നെ നഹാസാഹിബാണ്. എനിക്ക് തോന്നുന്നത് സി പി മുഹമ്മദ് ഹാജി കാരാടൻ മുഹമ്മദ് ഹാജിയുടെ അലീനും അന്നത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവുമായ സി പി മുഹമ്മദ് ഹാജിയാണ്. അവരൊക്കെ മരണപ്പെട്ടു, അവർക്കൊക്കെ മഴഫെടുത്ത് നൽകട്ടെ. സി പി മുഹമ്മദ് ഹാജിയായിരുന്നു അന്ന് എതിർത്തത്. ചെറിയ വോട്ടിൽ അന്ന് നഹാസാഹിബ് തെരഞ്ഞെടുക്കപ്പെട്ടു. അതാണ് അദ്ദേഹം അതിലുണ്ടായിരുന്ന പോലെ അന്ന് ഇഴിച്ചു ബോർഡിൽ മുസ്ലിം ലീഗിന് 8 അംഗങ്ങളുണ്ടായിരുന്നു. ബാബാജി നമ്മുടെ തിരൂരിലെ കെ മുഹമ്മദ് കെ മൊയ്തീൻകുട്ടി എന്ന ബാബാജിയായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ് ഡിസ്ട്രിക്ട് ബോർഡിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് പി ടി ഭാസ്കര പണിക്കരായിരുന്നു അതിന്റെ പ്രസിഡന്റ്. ജില്ലാ കൌൺസിലുണ്ട്. 1957 തെരഞ്ഞെടുപ്പ് മുതലാണ് നഹാസാഹിബ് മത്സരിക്കാൻ തുടങ്ങിയത്. 57 മുതൽ എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ജയിച്ചു. എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ അന്ന് 57 തെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ടിന് 1000 താഴെ വോട്ടിനാണ് അന്ന് അച്ചമ്പാട്ടിൽ കുഞ്ഞാലിക്കുട്ടി അജി എന്ന ബാബാജിയെ അതിൽ ജയിച്ചത്. എനിക്ക് ഒരു തോന്നുന്ന ഒരു വലിയൊരു ഫൈറ്റ് നടന്ന ഇലക്ഷന് 1970 അത് മറക്കാൻ കഴിഞ്ഞു. എനിക്കത് കോളേജ് പഠിക്കുന്ന കുട്ടിയാണ്. ഈ നഹാസാഹിബ് തോറ്റു പോവും എന്നുള്ള ഒരു ഘട്ടത്തിൽ ബാബാജിയെ ചെലീൽ ബാബാജി എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവ് തന്നെയായിരുന്നു അന്ന് മത്സരിച്ചത്. അന്ന് എനിക്ക് തോന്നുന്നത് പലസ്ഥും മലപ്പുറം ജില്ലയിൽ പല സ്ഥാനത്തും ലീഗിനെതിരെ ഒരു ഏക സ്ഥാനാർത്ഥിയായിരുന്നു, ഒരൊറ്റ സ്ഥാനാർത്ഥി. അത് പിന്നെ പഴയ കോൺഗ്രസും സിൻഡിക്കേറ്റ് കോൺഗ്രസിന്റെ താല്പര്യമുള്ള ആളുകളൊക്കെയാണ് അത് മത്സരിച്ച്. അന്ന് ബാബാജി മത്സരിച്ച് പിന്നെ നമ്മുടെ നഹാസാഹിബ് 700 പരം വോട്ടിന് 800 വോട്ടിന് താഴെയുള്ള ഒരു ഫിഗറാണ് ജയിച്ചത്. ഒരു ഘട്ടത്തിൽ പിന്നെ അങ്ങനെ എല്ലാ വോട്ടും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മുടെ നാട്ടിൽ കൂട്ടായി ഇറങ്ങിയതാണ്
അപ്പൊ തിരൂരാണ് ഈ വോട്ടെണ്ണൽ. അപ്പൊ തിരൂര് വോട്ടെണ്ണല് തിരൂരിൽ ബാബാജി, അപ്പൊ തിരൂരിൽ ബാബാജി ജയിച്ചപ്പോ പരപ്പനങ്ങാടിയിൽ ബാബാജിയാണ് ജയിച്ചത് എന്ന് പറഞ്ഞിട്ട് ശബ്ദഘോഷങ്ങളും പിന്നെ എന്താണ് ആഘോഷങ്ങളൊക്കെ നടന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഞാൻ ഇന്നലെ ഓർക്കുന്നില്ല, ഞങ്ങളെ നാട്ടിലെ കുടുംബത്തോടൊക്കെ വിളിച്ചത് പിന്നെ തോറ്റിട്ടില്ല തോറ്റിട്ടില്ല ലീഗിന്റെ മന്ത്രി തോറ്റിട്ടില്ല എന്ന് പറയുന്നത് ഞങ്ങളെ നാട്ടിലേക്ക് മുത്രവാക്യം വിളിച്ചിരുന്നു അന്നത്തെ ആ വോട്ടെണ്ണ ദിവസം. അപ്പൊ അതിപ്പം തിരൂരിലെ തിരൂർ മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണ് നമ്മുടെതൊക്കെ. അപ്പൊ അന്ന് തിരൂരങ്ങാടിയിലെ ഇലക്ഷൻ അത്രയും ശ്രദ്ധേയമായ ഇലക്ഷനായിരുന്നു. വളരെ ദൂരെ നിന്നൊക്കെ മദ്രാസിലും ഒക്കെ ജോലി ചെയ്യുന്ന വോട്ടർമാരൊക്കെ പ്രത്യേകമായ ബസ്സിലൊക്കെ എത്തി എന്നൊക്കെ പറഞ്ഞ ഇലക്ഷനാണ്. ആ ഇലക്ഷൻ കഴിഞ്ഞു, പക്ഷെ 77 പിന്നെയുള്ള എല്ലാ ഇലക്ഷനിലും 77 ബാക്കിയുള്ള ഇലക്ഷനിലൊക്കെ വളരെ കംഫോർട്ടബിൾ മെജോറിറ്റിക്കാണ് നഹാസാഹിബ് ജയിച്ചു പോയത്. നഹാസാഹിബിന്റെ ഒരു പിന്നെ ജീവിത വിശുദ്ധിയും അദ്ദേഹത്തിന് ആളുകളുമായിട്ടുള്ള അടുപ്പവും അദ്ദേഹത്തിന്റെ സംഘടനാ ശേഷിയും അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിനുണ്ടായ യശോധാവള്യവും ആ കറബുരളാത്ത കരങ്ങളാണ് ആത്മാർത്ഥത ആണ് എന്നുള്ള ആ തോന്നലും ഒക്കെ ആളുകളെ കൂടുതൽ കൂടുതൽ ആകർഷിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആക്സസിബിൾ ആണ്, ആർക്കും ചെന്ന് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ഒക്കാവുന്ന കാര്യങ്ങളാണ് അദ്ദേഹം അത് ചെയ്തിരിക്കും. അല്ലെ വലിയ കാര്യങ്ങളെന്താ വലിയ പ്രോമിസ് ചെയ്യുന്നില്ല. എനിക്ക് തിരൂരങ്ങാടി താലൂക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. പക്ഷെ തിരൂരങ്ങാടി താലൂക്ക് വരുമ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. തിരൂരങ്ങാടി താലൂക്കിന് വേണ്ടി നിരന്തരം വാദിച്ചു. പിന്നെ പൊതുമരാമത്ത് മന്ത്രി എന്നുള്ള നമ്മുടെ നാടുകളിലെ ഒരുപാട് റോഡുകൾ ഒക്കെ അത് വെട്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നേതാക്കന്മാർക്കൊക്കെ അദ്ദേഹത്തോട് സ്നേഹമായിരുന്നു, ബഹുമാനമായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് പാർട്ടിയിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു ആര് പറഞ്ഞാലും. അപ്പൊ ഞാൻ ഓർക്കുന്നത് പെട്ടെന്ന് പി കെ മുഹമ്മദ് കുഞ്ഞ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്, നിങ്ങൾ കേട്ടുകാണോ? പി കെ മുഹമ്മദ് കുഞ്ഞ് നമ്മുടെ പഴയ മുസ്ലിം ലീഗിന്റെ നേതാവ് കൊണ്ട് കോൺഗ്രസിലൊക്കെ പോയി വന്ന പി കെ മൊയ്തീൻ കുട്ടി സാഹിബിനാണ്. വലിയ ഒരു കുടുംബമാണ് പള്ളിയാലി എന്ന് പറഞ്ഞ വലിയൊരു കുടുംബം. അവരുമായിട്ട് എനിക്ക് തോന്നുന്നു നഹാസാഹിബിന് എന്തോ കുടുംബപരമായ ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ട്. പി കെ മുഹമ്മദ് കുഞ്ഞ് ഒരിക്കൽ തിരുവനന്തപുരത്തിന് ആസേനോട് ഒപ്പം അവസായി പറഞ്ഞു, നിങ്ങൾ പോകല്ലേ, നിങ്ങൾക്ക് നാളെ രാവിലെ പോവാം എന്തോ പറഞ്ഞ അദ്ദേഹത്തെ ക്ഷണിക്കണ്ടായി. പക്ഷെ പി കെ മുഹമ്മദ് കുഞ്ഞ് സാഹിബ് ആ ക്ഷണം നിരസിച്ചല്ലേ എനിക്ക് പോകണം, നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പോൾ പിന്നെ പി കെ മുഹമ്മദ് കുഞ്ഞ് സി എച്ചിനെ കാണാൻ പോയി. സി എച്ചിനെ കാണാൻ പോയപ്പോ ഓഫീസിലാണ് അപ്പൊ നഹാസാഹിബ് ഉണ്ട്. അപ്പോ പിന്നെ പി കെ മുഹമ്മദ് കുഞ്ഞ് പിന്നെ നഹാസാഹിബ് സി എച്ചിനോട് പറഞ്ഞു, സി എച്ച് ഞാൻ മുഹമ്മദ് കുഞ്ഞിയോട് പറഞ്ഞു എന്നിവിടെ നിൽക്കാൻ നാളെ പോവാന്നൊക്കെ പറഞ്ഞു, അദ്ദേഹം സമ്മതിക്കുന്നില്ല, നമ്മുടെ ക്ഷണം സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ സി എച്ച് പി കെ മുഹമ്മദ് കുഞ്ഞിയോട് പറഞ്ഞു, പിന്നെ മുഹമ്മദ് കുഞ്ഞി നഹാ സാഹിബ് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും അനുസരിക്കും, നിങ്ങളും അത് പരിശീലിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എനിക്ക് വേറെ ഓർമ്മ തന്നെ തോട്ടം രാജശേഖരൻ എന്ന് പറയുന്നത് പബ്ലിക് തോട്ടം രാജശേഖരൻ ഒരു പബ്ലിക് റിലേഷൻസിന്റെ ഒരു ഡയറക്ടറുണ്ട്. അദ്ദേഹത്തിന് ഉദ്യോഗ പർവം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സർവീസ് സ്റ്റോറിയുണ്ട്. ആ സർവീസ് സ്റ്റോറികളൊക്കെ വന്ന കാലത്ത് വന്ന എനിക്ക് തോന്നുന്നു മാതൃഭൂമിയിലോ ദീർഘകാലം അത് പ്രസിദ്ധീകരിച്ചു. അതിൽ വളരെ നിഷ്കളങ്കമായിട്ട് ഈ പിന്നെ നഹാസാഹിബിനെ പറ്റി പറയുന്നുണ്ട്. നഹാസാഹിബ് പൊതുവെ എല്ലാ നേതാക്കന്മാരെയും ഒക്കെ ഒരു വിമർശിച്ചു എഴുതിയ ഒരു പുസ്തകമാണ് ഈ തോട്ടം രാജശേഖരന്റെ ഉദ്യോഗ പർവം എന്ന പുസ്തകം. അപ്പൊ നഹാസാഹിബ് മന്ത്രിയാകുമ്പോൾ ഇത് ഇയാൾ പബ്ലിക് റിലേഷൻസിന്റെ ഡയറക്ടർ നൽകുന്ന കുറെ ക്വസ്റ്റ്യനെയർ ഒരു ചോദ്യവലിയുമായിട്ട് നമ്മുടെ പിന്നെ വകുപ്പിലെ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ചോദ്യവലിയായിട്ട് ചെന്നു നഹാസാഹിബ്. നഹാസാഹിബ് ഇപ്പം എന്തോ ഇങ്ങനെ അവിടെ ഉണ്ട് ഇങ്ങനെ അന്വേഷിച്ചപ്പോ ഇങ്ങനെ ചോദ്യവലിയുണ്ട്. അപ്പൊ നഹാസാഹിബ് പറഞ്ഞ ചോദ്യങ്ങൾ കേട്ടു, ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഓഫീസിൽ കൊടുത്ത് അതിന് ഉത്തരങ്ങളും കൂടി നിങ്ങളെ കൊണ്ട് ശരിയായിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ചോദ്യാവലി കൊടുത്തിട്ട് അതിന് ഉത്തരം ഞാൻ എഴുതണമെന്നാണ് ഈ തോട്ടം രാജശേഖരൻ പറഞ്ഞത്. തോട്ടം രാജശേഖരന്റെ പബ്ലിക് റിലേഷൻസിന്റെ ചുമതല എന്ന് പറഞ്ഞ മന്ത്രിമാരുടെ സംഗതികളാണ്, മന്ത്രിമാർക്ക് ഉത്തരങ്ങൾ എഴുതേണ്ടൊക്കെ ബാധ്യത അവർക്കുണ്ട്, അതാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ വളരെ സിമ്പിളായിട്ട് സാധാരണഗതിയിൽ മന്ത്രി അതാ ക്വസ്റ്റ്യൻ നോക്കട്ടെ അതോടെ വാങ്ങി നോക്കും, എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ആരെങ്കിലും അദ്ദേഹത്തിന്റെ സ്റ്റാഫിന് ആരെക്കൊണ്ടെങ്കിലും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടെങ്കിലും മറുപടി എനിക്കും കൊടുക്കും. അങ്ങനെയല്ല, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. അതാണ് ഈ തോട്ടം രാജശേഖരനെ ഓർക്കുന്നത്. അങ്ങനെ ആളുകളെ ബന്ധപ്പെട്ട സ്നേഹ എന്താണ് പറയാ പരിചയപ്പെട്ട എല്ലാവരിലും വലിയ 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 മതിപ്പ് സൃഷ്ടിച്ച ഒരു നേതാവായിരുന്നു ജനക്കാട്ടുകുട്ടി നഹാസാഹിബ്. അദ്ദേഹത്തിന്റെ പിന്നെ ജീവിതത്തിന്റെ ഒരു തുറന്ന പുസ്തകം അദ്ദേഹത്തിന് ഒന്നും ഒളിച്ചു വെക്കാനില്ല. ഒരു അഴിമതി ഇത്രയും കാലം നിന്നിട്ട് ഒരു അഴിമതി ആരോപണമോ ഒരു അപവാദമോ ഒന്നും നഹാസാഹിബ് നമ്മൾ കേട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ കുടുംബം നിങ്ങൾക്കറിയാലോ, അദ്ദേഹത്തിന്റെ കുടുംബം വളരെ പ്രസിദ്ധമായ ഒരു കുടുംബമാണ്. അദ്ദേഹത്തിന്റെ മക്കൾ 10 മക്കളാണെന്ന് എനിക്ക് തോന്നുന്നത്, 7 മക്കളും പെൺകുട്ടികളും 3 ആൺമക്കളും പൊതുരംഗത്ത് ശ്രദ്ധേയമായ ആളുകളാണ്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 3 ആളുകളും അദ്ദേഹത്തിന്റെ മൂത്ത മകൻ അബ്ദുറഹ്മാൻ സാഹിബ്, അദ്ദേഹം മന്ത്രിയായിരുന്നു. വളരെ അപൂർവ ആളുകളുടെ നേതാക്കന്മാരുടെ ആളുകളെ പിന്നെ MLA മന്ത്രിയൊക്കെ ആയിട്ടുള്ളൂ. ഇപ്പൊ പിന്നെ ടി സി എച്ചിന്റെ മന്ത്രി സി എച്ചിൻ മുഹമ്മദ് വയ സാഹിബിന്റെ മകൻ മുനീർ മന്ത്രിയായി, അതുപോലെ TM ജഗബിന്റെ മന്ത്രി പിന്നെ TM മന്ത്രിയായിരുന്ന TM ജഗബിന്റെ മകൻ അനൂപ് ജേക്കബ് മന്ത്രിയായിട്ടുണ്ട്.
അതുപോലെ പിന്നെ ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഗണേഷ് കുമാർ മന്ത്രിയായിട്ടുണ്ട്. ഇത് അവിടുത്തെ നഹാസാഹിബിന്റെ മകന്. അതുപോലെ പിന്നെ അബ്ദുൾ റബ്ബ് തിരുവടികാല എം എൽ എ ആയി, ഇപ്പോഴും അദ്ദേഹം നമ്മുടെ എം എൽ എ ആണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു മകനായ പിന്നെ അൻവർ നഹാ, നമുക്ക് എന്നിട്ട് പറയാം ഇപ്പൊ വിശ്വവിഖ്യാതമായ കെ എം സി സിയെ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടി പങ്കുവഹിച്ച ഒരു നേതാവാണ്. ഒരു കെ എം സി സിയുടെ അതിന്റെ ആധുനികവൽക്കരണത്തിൽ അതിനെ ഇന്ന് അറിയപ്പെടുന്ന ഒരു ഒരു സന്നദ്ധ സംഘടനയുടെ രൂപഭാവങ്ങളിൽ കൊണ്ടുവന്നതിൽ വലിയ പങ്കുവഹിച്ചാണ് പിന്നെ അൻവർ റഹ. അദ്ദേഹം വളരെ സജീവമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. ജമാൽ വേറെ മൂന്നാമത്തെ ചെറിയ മകനായ ജമാൽ, അദ്ദേഹം ദീർഘകാലം പരപ്പനങ്ങാടിയിലെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇന്നും നമ്മുടെ സജീവ രംഗത്തുണ്ട്. അങ്ങനെ മൂന്ന് പുത്രന്മാരും സജീവമായിട്ട് നമ്മുടെ പുതുരംഗത്ത് നിൽക്കുന്ന ആളുകളാണ്. അതും പിന്നെ നഹാ സാഹിബിന്റെ യശോധാമല്യം പിന്നെ എല്ലാ കാലവും പ്രചരിയാണ്, എല്ലാ കാലവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. ആ മൂന്ന് മക്കളും നമ്മുടെ കൂടെ പൊതുരംഗത്ത് വളരെ സജീവമായിട്ട് പാർട്ടിയുടെ കൂടെ സമുദായത്തിന്റെ കൂടെ സജീവമായിട്ട് നിലനിൽക്കുകയാണ്. അള്ളാഹു ഔക്കാത്തുകുട്ടി നഹാ സാഹിബിനെ മഹഫിറത്തും മർഹത്തും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 32 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പിന്നിൽ വരുന്ന തലമുറകളുടെ നാവുകളിൽ അവരുടെ സൽകീർത്തി തങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ എല്ലാവരുടെയും ജീവിത വിജയത്തിന്റെ ഒരു സാക്ഷ്യപത്രം എന്നെനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് നമ്മുടെ നാട്ടുകാരൻ കൂടിയായ നഹാ സാഹിബിനെ അനുസ്മരിക്കാൻ മുന്നോട്ട് വന്ന ഹരിതം ആനപ്പടിയെ ഗ്രൂപ്പ് അംഗങ്ങളെല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം ലഭിക്കുന്ന ശ്രീ മുസ്തഫ തങ്ങൾക്കും മറ്റ് സഹോദരന്മാർക്കും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് അവസാനം.